നമ്മുടെ പരമ്പരാഗതമായ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ കൃഷി ചെയ്തു വരുന്ന മുതിർന്ന കർഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മളെ വിസ്മയിപ്പിച്ചൊരു സത്യമുണ്ട്. നമ്മുടെ ദേശത്തിൻ്റെയും കാലാവസ്ഥകളുടെയും പ്രകൃതിക്കനുസരിച്ച് പിതൃപിതാമഹ പരമ്പരകളിലൂടെ കൃഷി ചെയ്തു വന്നിരുന്ന നെൽവിത്തുകളിൽ അധികവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു വിത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കർഷകരുടെ മുന്നിലുള്ള ഏക മാർഗം അതുപയോഗിച്ച് വർഷാവർഷം കൃഷി ചെയ്തു വരിക മാത്രമാണ്. അങ്ങനെ സംവത്സരങ്ങളോളം തലമുറകളിലൂടെ സംരക്ഷിക്കപ്പെട്ടിരുന്ന നൂറുകണക്കിന് നാടൻ വിത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ കറുത്തല്ലിക്കണ്ണൻ എന്നൊരു നെൽവിത്തിനെ സംരക്ഷിക്കാനായി കൃഷി ചെയ്തു വരുന്നൊരു പരമ്പരാഗത കർഷകൻ വെള്ളൂരിലെ കെ പി രാമചന്ദ്രനെ കാണാൻ പോകുന്നത്. രണ്ട് മൂന്ന് ചൂട് കാളകളും കാളപ്പൂട്ട പണിക്കാരൊക്കെ എല്ലാവരും വലിയ കർഷക കുടുംബമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പഴയ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരുന്നു. അന്നത്തെ സാമൂഹികമായി മോശമില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അങ്ങനെയുള്ളത് എല്ലാം ജോലിക്കാരുണ്ടായിരുന്നു. കൃഷിക്കാരും കർഷത്തൊഴിലാളികളൊക്കെ ആയിട്ട് വന്ന് അന്ന് ഓരോരാളും ജോലിക്ക് വേണ്ടി വീട്ടിൽ വന്ന് പറയുമായിരുന്നു. ഞങ്ങൾ പണിക്കൂട്ടനെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കൃഷി നടത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തേക്ക് വളരെ തുച്ഛമായ കൂലി അന്ന് നെല്ലാം അന്ന് കൂലി കൊടുക്കുക. അന്നൊരു ദിവസം ഉച്ച അവരെ പണിയെടുത്ത് രണ്ട് നെല്ല് ആണ് അന്ന് കൂലിയുണ്ടായത്. കാങ്കോലിൻ്റെ സബ്സ്റ്റേഷൻ്റെ പടിഞ്ഞാറാശായിട്ട് ഇരിക്കുന്ന നീണ്ട വയലായിരുന്നു അന്ന്. അവിടെ ആ കാലത്ത് അന്ന് അന്നത്തെ വിത്തുകളിന് കറുത്തല്ലിക്കണ്ണ, അല്ലിക്കണ്ണ, മാലക്കാരം, മാലക്കരി എടുക്കൻ, തവളക്കണ്ണ എന്നൊക്കെ പറഞ്ഞ നാടൻ വിത്തുകളായിരുന്നു അന്ന് കൃഷി ചെയ്തിട്ടുണ്ടിരുന്നു. അന്ന് തന്നെ കൃഷി ചെയ്യാൻ വലിയ പ്രയാസമുണ്ടായി. ഇഷ്ടം പോലെ പണിക്കാരുണ്ട്. പണിക്ക് ജന്യ അടിച്ചുകൊണ്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഞ്ച് ഏക്കറോളം നെൽപ്പാടങ്ങൾ, നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കരപ്രദേശങ്ങളിലൊക്കെ 90 തൗവൻ അതുപോലുള്ള വിത്തുകളാണ് അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാടൊക്കെ. അതുകൊണ്ട് അന്ന് ഇതിനൊക്കെ രോഗപ്രതിരോധ ശക്തി ഉണ്ടായതുകൊണ്ട് തന്നെ പുഴുക്കൾ വരലും വളരെ കുറവാണ്. അന്ന് പുഴുക്കൾ ഉപദ്രവം അന്ന് ഉണ്ടായിരുന്നില്ല ഈ കൃഷികൾ. അതുകൊണ്ട് തന്നെ അന്ന് കൃഷി ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ അനുകൂലമാണ്. ഒന്നാം വിളയൊക്കെ നല്ല കൃഷി കൊയ്ത്ത് അന്ന് ഇത് വെള്ളം കയറി വെള്ളം വയൽ മുങ്ങിയാൽ തന്നെ ആ വെള്ളം മുങ്ങിയെടുക്കുന്ന നീർന്നു വരുന്ന ഒരു വിത്തുകളായിരുന്നു ഈ കറുത്തല്ലിക്കണ്ണൻ, കല്ലിക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ വിത്തുകൾ. ഒരു വെള്ളത്തിൽ ചീഞ്ഞ് പോകുന്നൊരു അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. വിത്ത് പൊതികെട്ടി ആണ് ഞങ്ങൾ സൂക്ഷിക്കുക. അന്ന് വിത്തുകളൊക്കെ പൊതികെട്ടി വിത്ത് പൊതികെട്ടി സൂക്ഷിച്ചിട്ട് അട്ടി അട്ടി വെച്ച് അറ്റി വയ്ക്കുകയാണ്. കൃഷി ഇറക്കാനാവുമ്പോഴാണ് ഇത് വിധി പൊതി കഴിച്ച് ഇറക്കി പിന്നെ വിത്ത് വെള്ളത്തിൽ പോർത്ത് മുള വരുമ്പോൾ വിത്ത് വാളുകയും രണ്ടാം വിളക്ക് ആ രീതിയിലാണ് ചെയ്യുക. ഒന്നാം വിളക്ക് ആണെങ്കിൽ വിത്ത് വാളിച്ചാണ് വാളിക്കും. മഴ വരുമ്പോൾ മുളക്കും. പൂവില്ല കണ്ടാന്ന് ചില കാലത്ത് പൂവിലുണ്ടാകുമ്പോൾ മഴയിൽ തന്നെ അത് തെളുത്ത് വരും. പെരോലി അതായത് വിത്തല്ലാതെ വിത്ത് മുളക്ക് വരുമ്പോൾ കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. കറുത്തല്ലിക്കണ്ണെന്ന് പറഞ്ഞാൽ വിത്ത്, മാലക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാലയുണ്ടാവും ചെടിക്ക്. കറുത്തല്ലിക്കണ്ണെന്ന് പറഞ്ഞാൽ തെടി നീല ചുവപ്പ് തരത്തിലുള്ള ഒരു കളറാണ് കറുത്തല്ലിക്കണ്ണെന്ന് വരും അതിൻ്റെ മരട്. അത് കറുത്തല്ലിക്കണ്ണൻ വിത്ത് വാളിയാന്ന് ശരിക്ക് കറുത്ത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമുക്ക് പെഴുതെടുത്ത് എളുപ്പത്തിൽ കളവറക്കാനുള്ള സൗകര്യമായിരുന്നു. ആ ഒരു പ്രശ്നം അന്ന് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാളകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി അന്ന് നെല്ല് വളരുമ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ഓല അരിയും. നെല്ലിൻ്റെ നെല്ല് ഇല്ലെങ്കിൽ വീണുപോകും. അപ്പോൾ ഓല എരിഞ്ഞ് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അവർ ചെടിയിൽ നിന്ന് ഓല എരിഞ്ഞിട്ട് കാലി കൊടുക്കുന്നുണ്ട്. അതാണ് അന്ന് ഓല എരിഞ്ഞാൽ പറയാൻ നെല്ലിൻ്റെ തല അരിഞ്ഞിട്ട് കാലിക്ക് ഭക്ഷണമായി കൊടുക്കുമ്പോൾ അതിന് ഓല എരിയാൻ വേണ്ടിയിട്ടാണ് അവർ വേണം. ഓല എരിഞ്ഞ് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഒരു ചെടി ഓല എരിഞ്ഞ് പശുവിന് കൊടുക്കാം. പിന്നീടാന്ന് അത് നമ്മൾ കന്നിമാസം ആകുമ്പോൾ പിന്നെ അടുത്ത് കൊഴുത്തായി. അന്ന് പിന്നെ കൃത്യമായ രാസവളം അന്ന് ഉപയോഗിക്കുന്നൊരു സമ്പ്രദായം ഒന്നുമില്ല. അന്ന് ഇലകൾ ഒന്നാം വിളക്ക് ഇലകൾ പാറക്ക് പോയിട്ട് ചെരുത്തു കൊണ്ടിരുന്ന ഇലകളായിരുന്നു ഒരു പക്ഷം. പിന്നെ കാലി വളവും. പഴയ നെല്ലുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള വലിയ വലിയ നെല്ലാണത്. ഭക്ഷണം നല്ല രുചികരോട് കഴിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ മില്ലിൽ കൊണ്ടുപോയി നമ്മൾ അവലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അന്ന് സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ നിന്നാണ് ഈ അവല് ഇടിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് അതൊക്കെ വീടുകളിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നെല്ല് അവലാക്കിയിട്ട് കൊണ്ടുവരുന്ന അതിൻ്റെ രുചി, ആ അവലിൻ്റെ രുചി ഒരു പ്രത്യേകത ഉണ്ട്. വളരെ വലിയ പിന്നെ നെല്ലാണ്, വലിയ അവലാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു അന്ന്. അന്ന് മിക്ക വീടുകളിലും ഇത് അവല് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിരുന്നു. വീടുകളിൽ അന്ന് അവലിടിച്ച് വിൽക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ആ കാലത്ത്. അവല് ഒരു മുഖ്യ ഭക്ഷണമാണ്. ചായക്ക് ചായര കടിക്കൊക്കെ അവല് ഉപയോഗിക്കുന്നൊരു കാലഘട്ടത്തിൽ ആ വീടുകളിൽ പോയിട്ട് അവല് ഇടിച്ചു കൊണ്ടിട്ട് ഭക്ഷണത്തിൽ കഴിച്ചൊരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ് ഇന്നത്തെ അവസ്ഥയിൽ. പഴയ നെല്ല് കൊണ്ടുള്ള അരി ഉണ്ടാക്കി ചോറ് ഭക്ഷണത്തിന് വളരെ വലിയൊരു അരിയാണ്. അതിന് കൃത്യമായ ചോറിന് തന്നെ അതിൻ്റെ കളറുണ്ടാകും. ചെടിയിലെ ചെറിയ ചുവന്ന കളറൊക്കെ ഉണ്ടാകുന്ന ഒരു ചോറുണ്ടായിരുന്നു അന്ന് ആ കാലത്ത്. ഇന്നത്തെ മതിയല്ല അന്നത്തെ ആ ചോറിൻ്റെ രുചിയും
കാഴ്ചക്കും വളരെ നല്ല കൈ നിറച്ചും വാരി അങ്ങനെ കഴിഞ്ഞാൽ തിന്നാൻ കഴിയുമ്പോൾ ഒരു സുഖം തന്നെ അന്നത്തെ കൂട്ടാനുണ്ടായിരുന്നു കറി. ഇത് വളരെ നല്ലൊരു ഭക്ഷണമായിരുന്നു അന്നത്തെ ചോറും കറി ഇതൊക്കെ. അതിൻ്റെ വെള്ളം തന്നെ കുടിക്കാൻ വളരെ രുചിയാണ്. തലേ ഇന്ന് വെച്ചാൽ അതിൻ്റെ ചോറും ബാക്കി എല്ലാം പിറ്റേ ദിവസം കുളുത്തായിട്ട് കുളുത്തുന്നതിന് പറയുമെന്ന് ആ കാലത്ത് കുളുത്തും ആ കുളുത്തിൻ്റെ വെള്ളവും തന്നെ നല്ലൊരു രുചിയോടുകൂടെ കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എന്ത് അതിവർഷം ഉണ്ടായാലും വയലുകൾക്ക് മുങ്ങിപ്പോയാലും പിന്നീട് വെള്ളം താഴ്ന്നു പോകുമ്പോൾ അതിൽ നിന്ന് നെല്ലൊക്കെ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ കാര്യമായി ഈ വെള്ളത്തിൽ വളർന്നു വന്ന കാര്യമായ വെള്ളമൊന്നും വിളപ്രയോഗമൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല കൊയ്ത്താണ്. കൊയ്ത്തെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. നെല്ലൊക്കെ വീണ് കിടക്കുക ചെയ്യുക. കൊയ്തെല്ലാം നെല്ല് വിളഞ്ഞാൽ ശരിക്കും വീണ് കിടക്കും വയലിൽ. അത് കൊയ്തെടുക്കാൻ ലേസം പണി കൂടും. അന്നത്തെ പ്രയാസമില്ല. ഇഷ്ടംപോലെ തൊഴിലാളെ കിട്ടും, കൊയ്തെടുക്കാൻ പറ്റും. പഴയ വിത്ത് തന്നെയാണ് ഇപ്പോഴും ഞാൻ കൃഷി ചെയ്യുന്നത്. കറുത്തള്ളിക്കണ്ണ വിത്തിനെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ രുചി ആണ്. തൂക്കം കൂടുതലാണ് അതിന്, മാർക്കറ്റിൽ വില കൂടുതലാണ് അതിന്. അതുകൊണ്ട് തന്നെ അത് മില്ലുകാർക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ നെല്ല് സ്വീകരിക്കും. അങ്ങനെയാണ് ഇത് കൃഷിയിലേക്ക് താല്പര്യം. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇത് പല നീ വിത്ത് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുൻപേ ഞാനിത് ഏകദേശം ഒരു 50 പറ വിത്തുകൾ പ്രദേശത്തുള്ള ഒരുപാട് പ്രദേശത്തുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പരവന്തട്ട, കാനായി വയലിൽ നിന്ന്, അതുപോലെ തന്നെ കുണിയൻ വയൽ, പിന്നെ കരുവള്ളൂർ, അതുപോലെ ഒരു പാഠശേഖര സമിതി, ഇതൊക്കെ ഈ വിത്ത് കൊണ്ടുപോയിട്ട് അവരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പലരും അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് കൊയ്യാനുണ്ട്. ആ കൊയ്യുമ്പോൾ ഇന്ന് ആ വിത്തിന് ഇപ്പോൾ തന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്, എടുത്തോളം ഞങ്ങൾക്ക് കുറച്ച് വിത്ത് വേണമെന്നാണ് പറഞ്ഞിട്ട് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട്, തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പരിചയം അറിവും വെച്ചുകൊണ്ടാണ് ഇത് വിത്ത് കറുത്തള്ളിക്കണ്ണം വിത്ത് സംരക്ഷിച്ച് സൂക്ഷിച്ച് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് വെള്ളം വന്നാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വളർന്നു വരുന്ന വിത്താണ് കറുത്തള്ളിക്കണ്ണം വിത്ത്. ഇത് കൊയ്യാൻ കുറച്ച് പ്രയാസമില്ല ഒരു വിത്താണത്. വെള്ളത്തിൽ തന്നെ കിടന്ന് വരുന്ന വളർന്നായിരുന്നാണ്. അത് കൊയ്യാൻ കുറച്ച് പണിക്കൂലി ഇപ്പം വരും. നേരത്തെ കൂലി ഇതുപോലെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിക്കാർക്ക് ഇതൊക്കെ കൃഷി നടത്താനൊരു പ്രതിസന്ധിയാണ്. ഈ കൂലിയൊക്കെ ആളെ കിട്ടാനല്ല, അതിലേക്ക് കൂലി കൂടുതലാണ്, വലിയ പൈസയാണ്. നെല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്. നമ്മളൊക്കെ രാജ്യത്തോട് താല്പര്യം, ഭക്ഷ്യവസ്തു ഉണ്ടാക്കുന്ന രാജ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൈപ്പാട് നെൽകൃഷിയിൽ ശ്രദ്ധേയമായ ഏഴോത്തേക്കാണ്. പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടെ. പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നത് പ്രധാനമായും 2 നാടൻ വിത്തുകളാണ്. വയലുകളിൽ ഓർമ്മക്കഴമയും കരകളിൽ കുതിരും. ഇവയിൽ കുതിർവിത്ത് ഉപ്പുവെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ കരുത്തുള്ളവയാണ്. ഇതിൻ്റെ ചെടികൾ നീളത്തിൽ ഉയർന്ന് വളരും. ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ തന്നെ ചെടികൾ മുഴുവൻ അതിനും മുകളിലേക്ക് ഉയർന്നു നിൽക്കും. ചെടികൾ വെള്ളത്തിനടിയിൽ അകപ്പെട്ടു പോയാൽ തന്നെ അവക്ക് ദിവസങ്ങളോളം ചീഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തുമുണ്ടായിരുന്നു. എന്നാൽ കുതിരിൻ്റെ ഈ ഉയർന്നു വളർന്നുള്ള വളർച്ച തന്നെയാണ് പിൻകാലത്ത് അതിന് ശിക്ഷയായി മാറിയത്. പുതുതലമുറ കർഷകർക്ക് അതിൻ്റെ ഉയരം കൊയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയുമായി തോന്നാനിടയായി. അങ്ങനെയാണത്രേ നമ്മുടെ കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം രംഗത്തിറങ്ങിയത്. അതോടെയാണ് ഇവിടെ കുതിരിൻ്റെ വകഭേദവും സങ്കരവുമായ പുതിയയിനം വിത്തുകൾ 1, 2, 3 പരീക്ഷിക്കാനിടയായത്. ഇവക്കെല്ലാം ഉയരം കുറവായിരുന്നുവെന്നത് കർഷകരെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും അവരുടെ അനുഭവത്തിൽ പ്രതീക്ഷിച്ചിരുന്ന അത്ര അത്യുൽപാദനശേഷിയും അതിജീവനശേഷിയും ഉണ്ടായിരുന്നില്ല. അതോടെയാണ് കർഷകർ അധികവും തങ്ങളുടെ പരമ്പരാഗത കൃഷിയിലേക്കും നാടൻ കുതിർവിത്തിലേക്കും തിരിച്ചു പോകാനും തുടങ്ങിയതത്രേ. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ പുതിയ ഇനം വിത്തുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർക്ക് കുതിർവിത്തുകൾ കൃഷി ചെയ്തു നൽകുകയും പിന്നെ പുതിയ ഇനം വിത്തുകൾ കൃഷി ചെയ്യുകയും പിന്നെ അത് ഉപേക്ഷിക്കുകയും ഇപ്പോൾ പഴയ കുതിർവിത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്തിരുന്ന മാതൃ കർഷകൻ കോട്ടക്കീലിലെ പി സി രാഘവനെ കാണാനെത്തിയിരിക്കുന്നത്. എൻ്റെ കൃഷിസ്ഥലം ഉള്ളത് ഈ പുഴയിൻ്റെ കിഴക്കാണ്. പുഴയെന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ വേനൽക്കാലാകുമ്പോഴും ഉപ്പുവെള്ളം ഈ വർഷത്തിൽ മാത്രമേ ഇതിൽ നല്ല വെള്ളം ഉണ്ടാവില്ല. കാരണം മഴക്കാലം ആയതിന് ശേഷം ഈ മഴക്കാലത്ത് മാത്രമാണ് കൈപ്പാട് കൃഷി ചെയ്യുക. പിന്നെ വയൽ കൃഷിക്ക് അതിന് പിന്നെ ഈ വിഷമമുണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വയലിൽ വിത്തിട്ടു അത് പിന്നെ പറിച്ചിട്ട് വയലിൽ തന്നെ നടുക എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ കൈപ്പാടിൽ ഈ വർഷകാലത്ത് കൃഷി ചെയ്യുക, വേനൽക്കാലത്ത് ഈ ചെമ്മീൻ പരമ്പരാഗതമായിട്ട് ചെമ്മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. മഴ പെയ്തതിന് ശേഷം ഈ കൃഷി ചെയ്യാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ ഏകദേശം വിഷുവിൻ്റെ അടുത്ത് തന്നെ കൈപ്പാട് കൊത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പൊറ്റ മാതിരിയാണ്. പൊറ്റ എന്ന് പറഞ്ഞാൽ ഓരോ കൂന കൂട്ടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ കൂന കൂട്ടി അതിൽ മഴക്കാലത്തോടെ വിത്തിടുന്ന ഒരു സ്ഥിതിയാണ്. ഈ കൂന കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കായികാധ്വാനം പെടുന്ന കാര്യമാണ്.
പണ്ട് ഈ കായികാധ്വാനത്തിന് വിഷമമില്ല. അന്ന് ഇഷ്ടംമാതിരി ആൾക്ക് ജോലിക്കാരുണ്ടായിരുന്നു, പണിക്കാരുണ്ടായിരുന്നു. വിളിച്ചാൽ നമുക്ക് ആളെ കിട്ടും, കാരണം ഇന്നത്തെ മാതിരി തൊഴിൽ സാധ്യത ഇല്ലല്ലോ എന്ന്. അന്ന് ആൾക്കാർ ആശ്രയം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാവുന്നത് പൂർണ്ണമായിട്ട്. ഒറ്റ കൂട്ടി മഴക്കാലത്ത് വിത്ത് പിന്നെ ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട് അത് കെട്ടിവെച്ച് അത് പിന്നെ അതിൻ്റെ വായി വന്നതിന് ശേഷമാണ് ഇതിൻ്റെ മേലെ വിത്തിടുക. കൈപ്പാടിൽ ചെയ്യാവുന്ന വിത്ത് ഒന്ന് പണ്ട് ഓർക്കഴമ, കുതിരി എന്നിവയായിരുന്നു. ഈ ഓർക്കഴമേൻ്റെ രീതി നമ്മൾ ഈ ഒറ്റ കൂട്ടി ചെയ്യുന്ന രീതിയല്ല. അത് വയലിലിട്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തോടുകൂടെ വയലിലിട്ട് മുളപ്പിച്ചിട്ട് പറിച്ച് നടുന്ന ഒരു 35-40 ദിവസം കഴിയുമ്പോൾ പറിച്ചിട്ട് ഈ അത് ഈ കണ്ടി ഇപ്പോഴത്തെ സ്ഥിതി ഈ കണ്ടിയിലുള്ളതാണ്. ഈ കണ്ടിയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ബണ്ടില്ലാതെ ഒരു സ്ഥിതിയിൽ അവിടെ ചെയ്യുന്നതാണ് ഈ ഓർക്കഴമ. അത് ഇതിൻ്റെ വീതി രണ്ടും വ്യത്യാസമുണ്ട്. ഓർക്കഴമ കുറച്ചുകൂടെ നേരിയതാണ്, അതിന് ഓക്കെ ഒന്നുമില്ല. ഇതിൽ ചെയ്യുന്നത് കുതിരി എന്ന് പറഞ്ഞ വിത്താണ് നമ്മൾ ഈ സാധാരണ കൈപ്പാടിൽ ഉപയോഗിക്കുന്നത്. ഈ കുതിരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപ്പുവെള്ളത്തിനെ അതിജീവിക്കാനും വെള്ളപ്പൊക്കത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള നല്ലൊരു വിത്തുകയാണ്. കാരണം അതിന് ചെറിയ ഓക്കെ ഉണ്ട്, അപ്പോൾ അത് ഏറ്റവും കുറച്ച് വണ്ണമുണ്ട്. എന്നാലും ഈ ഇവിടെ മഴക്കാലത്തോടുകൂടെ വെള്ളം വളരെ കൂടുതൽ വരുന്ന സമയമാണ്. വില വർഷങ്ങളോളം പിന്നെ എല്ലാം മഴക്ക് ഉണ്ടാകുന്ന വെള്ളത്തിന് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന രീതിയിൽ വന്നാലും ഒരു 3-4 ദിവസം അതിജീവിക്കാനുള്ള കഴിവ് ഈ കുതിര വിത്തിനുണ്ട്. അതാണ് അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഗുണം. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ ഗുണം, അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തവിട് കുറച്ച് കൂടുതലുള്ള വിത്ത് ഇതാണ് കുതിര. തവിട് നല്ല ചുവന്ന പിന്നെ അത് അരി, അതോടുകൂടെ അതിന് നല്ല പിന്നെ വിറ്റാമിൻ ബി ഏറ്റവും കൂടുതലുള്ളതാണ് ഈ കുതിര എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വിത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ചിട്ട് കൊയ്ത്ത് കഴിഞ്ഞു നമ്മളത് മണിയാക്കി പൂർണ്ണമായിട്ട് ഉണക്കി ഉണക്കണം, നല്ലവണ്ണം ഉണക്കണം. 3-4 ദിവസം ഉണക്കി തൂറ്റി പാറ്റി നമ്മൾ കെട്ടിവെക്കുകയാണ്. കെട്ടിയിട്ട് പണ്ടൊക്കെ ഈ പൊതി കെട്ടുക എന്ന് പറയുന്ന രീതിയാണ്. കാരണം ഈ പിന്നെ വൈക്കോല് തന്നെ ഇതിൽ സംഭരിച്ച് വെക്കുന്ന രീതിയാണ്. ഇന്നത്തെ അതല്ല, ഇന്നിപ്പോൾ മിക്കവാറും നല്ല പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി വെക്കുകയാണ്. അപ്പോൾ അതിന് ഈ 3-4 ദിവസം ഉണക്കി തൂറ്റി വൃത്തിയായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കേടും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലത്തോളം സൂക്ഷിക്കാനുള്ള സൂക്ഷിച്ചാലും അത് മുള വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് മുളപ്പിച്ചതിന് ശേഷം അത് ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഈ പൊറ്റമ്മല് കുറച്ച് ചുള്ളിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ കൈക്കോട്ടുകൊണ്ട് ചുള്ളി ആക്കിയതിന് ശേഷമാണ് ഈ വിത്ത് കൊണ്ടുപോയി ഓരോ ഇതിൻ്റെ ഓരോ ഉപടിയോളം ഏകദേശം ഒരു പൊറ്റമ്മല ഇടുക. അത് മിക്കവാറും നല്ല മഴ കിട്ടിയാൽ ഏറ്റവും നല്ലത്. മഴയില്ലെങ്കിലും 1-2 ദിവസമൊക്കെ പിന്നെ ഈ ഇന്നത്തെ രീതിയിൽ പ്രാവിൻ്റെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അതുമാത്രമല്ല അന്ന് കൃഷിക്കാർ പൂർണ്ണമായിട്ട് ആൾക്കാർ കൃഷി ചെയ്യും, 1 ഇഞ്ച് സ്ഥലം വരെ അന്ന് ചെയ്യാതിരിക്കില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്നിപ്പം നമ്മൾക്ക് അറിയാം നമ്മൾ ഈ കൈപ്പാട് കൃഷി തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 25-30% അത്രയേ കൃഷി ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ കാട് കയറി കിടക്കുകയാണ്. പ്രത്യേകത നമ്മൾ ഈ വളപ്രയോഗം ഈ കൈപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. വെറും പ്രകൃതിക്കനുസരിച്ചിട്ട് ആണ് അതിൻ്റെ ഏറ്റവും നല്ല കൃഷി പിന്നെ വിളവുണ്ടാക്കുന്നത്. കാരണം പണ്ട് ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ വന്നാൽ കുറേയൊക്കെ വളമുണ്ട് വരും, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വേറെ കൃഷിസ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് കൈപ്പാട് ഉണങ്ങുക, ഈ ഉപ്പുവെള്ളം ഒരു കാലം ഉപ്പുവെള്ളം വരെ ഉണ്ടാവും. അത് വേനൽക്കാലം തന്നെ ഉണങ്ങിയതിന് ശേഷം ഇത് ഈ ഉണക്കിയ സ്ഥലം മഴ പെയ്യലോട് കൂടെ ഇത് പൊടിഞ്ഞ് വരും, ഈ മണ്ണ് പൊടിഞ്ഞ് വരും. അപ്പോൾ അതിൽ വിത്തിട്ടാൽ ഏറ്റവും നന്നായിട്ടുള്ള പിടിക്കും. ഈ ഓർക്കഴമ കൃഷി ചെയ്യുന്നതും ഈ വയൽ ഈ കണ്ടീരുള്ളിലല്ല, പുറത്താണ് കൃഷി ചെയ്യുന്നത്. അത് വയലിലുണ്ട്, വയലിൽ നിന്ന് പറിച്ചിട്ട് പുറത്ത് നടുന്ന ഒരു സ്ഥിതിയാണ്. ഈ കുതിരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു തരത്തിലുള്ള വളം വേണ്ട, പൂർണ്ണമായിട്ടും ജൈവകൃഷി. ജൈവകൃഷി മാത്രമല്ല പ്രകൃതി കൃഷിയും കൂടിയാണ്. പ്രകൃതിക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പിന്നെ വളർച്ചയും മറ്റുള്ള ഘടകങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിൽ പറിച്ചു നട്ടതിന് ശേഷം ഈ ഓരോ ഒരു വിത്ത് തന്നെ ഓരോ മുള തന്നെ ഒരു 10-20 എനപ്പ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ വളരെ കുറച്ച് വിട്ടിട്ടാണ് വെക്കുക, കുറച്ച് ദൂരെയായിട്ട് വെക്കുന്നത് കൊണ്ട് ഈ ചെനപ്പ് വന്നതിന് ശേഷം നല്ലൊരു എല്ലാ ഇതിലും ചെനപ്പിൽ തന്നെ നല്ല നെല്ല് ഉണ്ടാവും. അപ്പോൾ അത് അതിന് ശേഷം ഈ ചെനപ്പ് വന്നതിന് ശേഷം എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാണാനും ഏകദേശം ഒരു 4-5 ഓളം ഉയരം വെക്കും. അതിനെ ഈ വെള്ളത്തിനൊക്കെ പ്രതിരോധിക്കുന്ന ശക്തി ഇതിനുണ്ട് തന്നെയുണ്ട്. കൊയ്ത്ത് കാലാവസ്ഥ നോക്കിയിട്ടാണ് ചെയ്യുക.
പോലെ നല്ല മഴക്ക് കൃഷി കൊയ്ത്ത് ചെയ്യാൻ വിഷമാണ്. കാരണം ഇത് വിത്ത് ഈ കൈപ്പാട്ടിൽ വെള്ളം കയറുക, ഇത് പുറക്കിയെടുക്കുക, എന്നിട്ട് അന്നത്തെ കാലത്ത് തോണി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. കാരണം വെള്ളത്തിലാകുമ്പോൾ തോണി വേണം. തോണി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കരക്കെത്തിക്കാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ കൈപ്പാടിലെ നെല്ല് വളർച്ച കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മഴക്കാലത്തോടുകൂടെ ഈ വെള്ളത്തിൽ വെള്ളം ഈ കൈപ്പാടിൽ വീണ് കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് ഓക്കെ ഉണ്ട്, അതായത് സൂചിമാതിൽ ഓക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ അതൊക്കെ നന്നാക്കി കൊണ്ടുവരാനാണ് പുതിയ ഇനം വിത്ത് ഉണ്ടായത്. 2007-2008 കാലഘട്ടത്തിൽ ഈ കൃഷിയിലെ പ്രത്യേകിച്ച് കൈപ്പാട് കൃഷിയിലെ വിഷമങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി കൃഷിക്കാരുമായിട്ട് സംസാരിച്ചു. അവിടെ അന്ന് ഡോക്ടർ വനജ ഇവിടെ നമ്മൾ കൃഷി ഓഫീസറായിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെയൊക്കെ സ്ഥലത്ത് വന്നു, ഇതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി. അവർ പറഞ്ഞു നമ്മൾക്ക് ഇതിന് പുതിയ പരീക്ഷണം നടത്തി നമ്മൾക്ക് പിന്നെ കൃഷി പുതിയ വിത്ത് ഉണ്ടാക്കാൻ കഴിയും, കാരണം ഇതിൽ പരാഗണം നടത്തിയിട്ട്. അങ്ങനെയൊക്കെയാണ് അവർ പുതിയ ഇനം വിത്ത് കണ്ടുപിടിച്ചത്. അവരൊക്കെ നമ്മുടെ സ്ഥലത്തൊക്കെ പ്രത്യേകിച്ച് എൻ്റെ സ്ഥലത്തൊക്കെ വന്ന് വിത്ത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിത്ത് ശേഖരിച്ചതിന് ശേഷം അതിന് ഞങ്ങൾ അവർ പരാഗണം നടത്തി പുതിയ ഇനം വിത്ത് കണ്ടുപിടിച്ചു. കൃഷിക്കാരെ ആവശ്യമാണ്, കൃഷിക്കാരെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തത്. കാരണം അതിൽ 7-1 അങ്ങനെ 4 കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ തന്നെ എല്ലാ വിത്തും ചെയ്തിട്ടുണ്ട്. കാരണം 1-4 ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് പല സമയത്തായിട്ട്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ കിഴക്ക് ഭാഗത്ത് കൃഷി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 വീതം കൃഷി ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ആദ്യ കാലത്ത് അവർ കൃഷി പ്രത്യേകിച്ച് പെരിക്കോളിൽ നിന്നുള്ള കൃഷി ഉദ്യോഗസ്ഥന്മാർ വന്നു. അവർ എൻ്റെ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുക, അവർ പൂർണ്ണമായിട്ട് ഈ വിത്ത് അവിടെ കൊണ്ടുപോവുക. ആ സ്ഥിതി എനിക്ക് അതിൻ്റെ ചിലവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വരുന്ന എക്സ്പെൻസ് കംപ്ലീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു സ്ഥിതി. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് 1-2 വിത്ത് നല്ല ഗുണമുണ്ട്, പക്ഷേ അത് ചില വിത്ത് 7-1 ഏറ്റവും കൂടുതൽ മൂപ്പുള്ളതാണ്. അപ്പോൾ അത് അധികം വളരൂല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് 7-4 അത് നല്ല ചെനപ്പുണ്ടാവും, കൂടുതൽ കാണാനും നല്ല കാണാനും മാത്രമല്ല ഒരു ഉയരം വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പ്രത്യേകിച്ച് കൈപ്പാട് സ്ഥിതിയിൽ കൈപ്പാടിൽ വീഴാതെ ഈ വിത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണം ചെയ്യും. കാരണം കൊയ്ത്തിനൊക്കെ വളരെ സൗകര്യമാണ്. പിന്നെ ഇതിൻ്റെ അഴുതി ഈ കുതിരനെ സംബന്ധിച്ച് ഒരു വിഷമുള്ളത് അത് വീണ് കിടന്നാലും കുറേയൊക്കെ അടിഭാഗം കുറച്ച് നശിച്ചു പോവുക, അത് ആ സ്ഥിതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് ഇല്ലാതെ ഒരു സ്ഥിതി വരും. പക്ഷേ കാലാവസ്ഥ ഇതിൻ്റെയൊക്കെ കൃഷി ചെയ്താൽ തന്നെ ഈ പുതിയ ഇനം വിത്തിൻ്റെ ഗുണം കുറച്ച് 2-3 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഗുണം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. കാരണം കുതിരന് അതല്ല സ്ഥിതി. കുതിരനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് അതിൻ്റെ വിളവ് ഒരേ രീതിയിൽ തന്നെയാണ്. അത് എല്ലാ സമയത്തും എല്ലാ കൊല്ലവും ആ വിളവ് തുടർച്ചയായി നന്നായിട്ട് പോകുന്നുണ്ട്. കാലാവസ്ഥ നന്നായാലും നല്ല നെല്ലും കിട്ടും, അതാണ് അതിൻ്റെ സ്ഥിതി. ഇതിന് അതല്ല സ്ഥിതി. ഇപ്പോൾ 2-3 വെള്ളത്തിൽ കിടന്നാലും കുതിര നശിക്കില്ല, പക്ഷേ പുതിയ ഒട്ടനെ നശിച്ചു പോകുന്നുണ്ട്. അത് മൊത്തം കൃഷിക്കാരുടെ അനുഭവമാണ്. അതാണ് കൃഷിക്കാർ എനിക്ക് തോന്നുന്നത് പിന്നെ കുതിര തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതാണ്. പക്ഷേ അതിന് പല ഡ്രോബാക്സും ഉണ്ട്, എന്നാലും ആ സ്ഥിതിയാണ് ഉള്ളത്. പിന്നെ വിത്ത് ഈ ഓക്കെ ഉണ്ടാവും, ഈ നെല്ലിന് വിത്ത് കുറേയൊക്കെ ഈ കുതിരന് ഓക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാവ് എല്ലാം തിന്നത് കുറച്ച് വിഷമുണ്ടാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ. 1-2-3-4 കണ്ട് പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ഇന്ന് പല കൃഷിക്കാരും അത് ഉപേക്ഷിച്ചുകൊണ്ട് പരമ്പരാഗത കൃഷിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആദ്യത്തെ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് സ്ഥിതി. കാരണം ഇതിൽ പ്രതീക്ഷ ആദ്യം ഉണ്ടായത് കാരണം ചെറിയ ഉയരം കുറഞ്ഞ കൃഷിയായിരുന്നെങ്കിൽ അതിൽ യന്ത്രവൽക്കരണത്തിനൊക്കെ വളരെ കൂടുതൽ സാധ്യതയുണ്ട്, നല്ല ഒരു ധാരണ ആൾക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഉൽപ്പാദനം കുറയുന്ന ഒരു സ്ഥിതി. കാരണം ഒരേ ഈ പുതിയ കൃഷി ചെയ്ത് കുറച്ച് കൊല്ലം കഴിയുന്നതോറും അതിൻ്റെ ഉൽപ്പാദന വർധന പോയിട്ട് ആ വിളവ് നിലനിർത്താൻ കഴിയാതെ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും ഈ പരമ്പരാഗത കൃഷിയിലേക്ക് പോകാനുള്ള ഒരു കാരണം. പിന്നെ യന്ത്രവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൈപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം കൃഷിക്കാരൻ്റെ പ്രതീക്ഷ പ്രധാനമായിട്ടും ഈ കൊയ്ത്തിൻ്റെ കാര്യമാണ്. കൊയ്ത്തിന് യന്ത്രവൽക്കരണം ഒരു തരത്തിലും പ്രയോജനപ്പെട്ടിട്ടില്ല. അതിങ്ങനെ പരീക്ഷണം നടക്കുന്നുണ്ട് എന്ന് കൃഷി വകുപ്പിൻ്റെ ആൾക്കാരും മറ്റേ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടെ അത് കൃഷിക്കാരൻ്റെ അനുഭവത്തിൽ
ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാവിൻ്റെ ശല്യമോ ഏളേൻ്റെ ശല്യമോ ഒന്നും ഇല്ലാതിരിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരാൾ കൃഷി ചെയ്താൽ അത് എലി മുതൽ എല്ലാ പിന്നെ പ്രാവ് മുതൽ എല്ലാം നശിപ്പിച്ച് ഒരു സ്ഥിതിയാണ്. വിത്ത് മുളച്ചതിന് ശേഷം മുളച്ചാൽ തന്നെ അത് ആൾ നിലനിർത്താൻ കഴിയുന്നില്ല. കാരണം പ്രാവുകളും ഏള പലതരത്തിലുള്ള ക്ഷുദ്രജീവികൾ ഈ വെള്ളത്തിലൊക്കെ വന്ന് ഇങ്ങനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒരു അതുകൊണ്ട് ഒരു തരത്തിൽ ഒരു കൊല്ലം കൃഷി ചെയ്താൽ തന്നെ അടുത്ത കൊല്ലം കൃഷിക്കാരന് മാനസികമായിട്ട് കൃഷി ചെയ്യാൻ ഇതിന് യാതൊരു താല്പര്യമില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോഴും തന്നെ കൃഷി ചെയ്യുന്നത് ഒരു 20-30% മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെല്ലാം പൂർണ്ണമായിട്ട് ഇങ്ങനെ തരിച്ചിടുകയാണ്. യന്ത്രവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ സ്ഥലത്ത് തന്നെ ഒരു 2-3 മുമ്പ് കൊയ്ത്തിന് വേണ്ടിയിട്ട് യന്ത്രം ഇവിടെ കൊണ്ടുവന്നിരുന്നു ഡോക്ടർ വനജയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അത് കുറേയൊക്കെ ചെയ്തു. അതിനുശേഷം ഇത് ഇതിൻ്റെ ടയർ ഇതിൻ്റെ പട്ടുപോയി. പട്ടുപോയി എന്ന് പറഞ്ഞാൽ അമർന്നു പോയി. അത് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ അതിൽ കലാസികളെ കൊണ്ടുവന്നിട്ടാണ് അത് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിന് നമ്മൾക്ക് ഈ വെള്ളം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് ഈ ബണ്ട് കുറച്ചും കൂടെ ശക്തിപ്പെടുത്തിയിട്ട് വെള്ളത്തിന് കെട്ടി നിർത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അത് കുറച്ചും കൂടെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ വെള്ളം പോയതിന് ശേഷം പലകിട്ടിട്ട് അതിനെ ഉറപ്പിച്ചിട്ടായാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ഇല്ലാതെ കൃഷി കൊയ്ത്ത് നടത്താൻ കഴിയും. അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ കൃഷിക്കാർ ഇത് ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.